നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഉന്നക്കായയായിട്ടാണ്. നമ്മൾ ഉന്നക്കായ കേട്ടിട്ടുണ്ടല്ലേ, കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യലാണ്. അപ്പൊ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നതും ഉന്നക്കായാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ ദാ നമ്മുടെ ഉന്നക്കായ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം നല്ല പഴുത്ത പഴം ഒരിക്കലും എടുക്കരുത് കേട്ടോ. ഒരു ഇടത്തരം പഴുപ്പായിട്ടുള്ള പഴമാണ് നമുക്ക് ഇതിന് ആവശ്യം. എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഉന്നക്കായ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദാ ഞാൻ അതുപോലെ ഒരു നാല് പഴം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മീഡിയം പഴുപ്പായ പഴമാണ്. അപ്പോൾ ദാ നമുക്ക് ഇതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കണം. അപ്പൊ നമ്മളിത് രണ്ട് രീതിയിൽ നമുക്ക് ഉന്നക്കായ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. പഴം നേരെ പുഴുങ്ങിയിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. ഞാൻ പച്ചപ്പഴത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ അതിൻ്റെ തരിയും അതുപോലെ തന്നെ ഞാരും ഒക്കെ മാറ്റിയതിന് ശേഷമാണ് ഞാനിത് പുഴുങ്ങാൻ വെക്കുന്നത്. അപ്പൊ നമുക്ക് ചൂട്ടോടുകൂടി പുഴുങ്ങിയതിന് ശേഷം ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ തന്നെ ഉടച്ചെടുക്കാം. ഇതാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് നേരെ ഇതിലിട്ട് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റ് ഒന്ന് മൂടിയിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ. അപ്പോൾ ആയിക്കിട്ടിയതിന് ശേഷം നമുക്കൊന്ന് തുറന്നിട്ടും കൂടി ഒന്ന് കുറച്ച് നേരം വെക്കാം. അപ്പം അതിന് ശേഷം തന്നെ ഇതാ നമുക്കിത് ആ ചൂട്ടോടുകൂടി തന്നെ ഇത് ഉടച്ചെടുക്കണം. അപ്പം നമ്മൾ പുഴുങ്ങിയതിന് ശേഷം തുറന്നിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റും കൂടി ഇത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്ലെയിമിൽ കെടുക്കുമ്പോൾ നമ്മുടെ പഴത്തിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കിട്ടും. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായി തന്നെ നമ്മുടെ ഉന്നക്കായയ്ക്ക് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് സ്പൂൺ വെച്ച് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് നമുക്കിതൊന്ന് ഒരു ഉണ്ടയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മളധികം പഴുപ്പില്ലാത്ത പഴമായതുകൊണ്ട് തന്നെ നന്നായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളമുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യാണ് കേട്ടോ ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ബ്രൗൺ കളറായി നന്നായി വറന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പിടി നാളികേരം ചിരകിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ നാളികേരവും ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാളികേരത്തിൻ്റെ പച്ചപ്പൊക്കൊന്ന് നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നാളികേരത്തിൻ്റെ പച്ചപ്പ് മാറിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തർക്കും മധുരത്തിന് ആവശ്യമായ പഞ്ചസാര എത്രയാണോ അത്രയും നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഒരു നുള്ള് ഏലക്കാപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ദാ ഇത് മതി. നമ്മുടെ നാളികേരത്തിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ദാ ഇനി നമുക്ക് നമ്മുടെ ഉന്നക്കായ തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ദാ അതിനായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പഴത്തിൽ നിന്ന് നമുക്ക് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കയ്യിൽ തന്നെ വെച്ചൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ പരുവത്തിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് രണ്ട് കയ്യിൽ വെച്ച് ചെയ്ത് കാണിച്ചു തരാൻ പറ്റാത്ത തന്നെയാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒത്തിരി തിന്നായിട്ടും നമ്മൾ വരുത്തരുത്, ഒത്തിരി തിക്കായിട്ടും നമ്മൾ വരുത്തരുത്. അപ്പോൾ ഒരു മീഡിയം ടൈപ്പ് വേണം നമ്മൾ പരത്തെടുക്കാൻ. ഇനി ഇതാ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് വെച്ചതിന് ശേഷം നമുക്കിതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ രണ്ടറ്റവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ഉന്നക്കായയ്ക്ക് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫില്ലിങ്ങും വെച്ച് നല്ല സൂപ്പറായി തന്നെ നമ്മളിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതാണ് അധികം പഴുക്കാത്ത പഴം വേണമെന്ന് പറയുന്നത് കേട്ടോ. കണ്ടോ ഒട്ടാതെ ഒക്കെ നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാനായിട്ട് നമുക്ക് ഓരോ ഉന്നക്കായായിട്ട് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നാലേ എല്ലാ ഭാഗവും ഒരുപോലെ ആവുള്ളൂ. ഇതാ കണ്ടോ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഓരോ ഭാഗവും ആയി തുടങ്ങുന്നുണ്ട്. എല്ലാ ഭാഗവും ഇതുപോലെ മൊരിഞ്ഞു വരുമ്പോൾ നമുക്കിത് കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ദാ ഫ്രണ്ട്സ് നമ്മുടെ ഉന്നക്കായ എല്ലാം
നമ്മളിവിടെ കോരി ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക. നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.